എല്ലാ മനുഷ്യനും ഭൂമിയിൽ ജനിച്ചാൽ ചോദിക്കുന്ന മൂന്ന് ചോദ്യമുണ്ട്. ഞാൻ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? ഇഹലോക ജീവിതത്തിന് ശേഷം എങ്ങോട്ട് പോകുന്നു? ഭൂരിപക്ഷം പേർക്ക് അതിന് ഉത്തരം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ മരണം അടുക്കുമ്പോൾ വലിയ അങ്കലാപ്പും വലിയ വലിയ പ്രശ്നങ്ങളിൽ മാനസിക രോഗങ്ങളിലൊക്കെ ചെന്നപ്പെടുകയാണ്. ഇതിനെപ്പറ്റി വളരെ വിശാലമായ ഗവേഷണങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നൂറിലേറെ ഗവേഷണങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഇന്ന് റിലീസ് ചെയ്യുന്ന പുസ്തകം. ലോകത്തിൽ മനുഷ്യൻ എന്താണെന്നും മരണശേഷം എന്ത് സംഭവിക്കുമെന്നും വളരെ രസകരമായി മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഞാൻ കോളേജ് ലെക്ചർ ആയിരിക്കുന്ന സമയത്ത് ചന്ദരൂർ എന്ന സ്ഥലത്ത് നാഡീ ജ്യോതിഷം നോക്കാൻ പോയി. 4000 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഭൃഗു എഴുതി വെച്ച ഭൃഗു സംഹിത അത് നോക്കിയപ്പോൾ അതിനകത്ത് പറഞ്ഞു, അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുള്ളിയിൽ രാജാവിൻ്റെ ഒരു മന്ത്രിയായിരുന്നു. അങ്ങ് രണ്ട് മന്ത്രിമാരുള്ള വഴക്കിൽ അങ്ങേ വെള്ളത്തിൽ മുക്കി കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ഈ തവണ 6 അങ്ങേക്കരയിൽ ജനിക്കാൻ പോവുകയാണ്. അങ്ങ് ജനിക്കാൻ പോകുന്ന സ്ഥലം സംസ്കൃതത്തിൽ കോണഭൂമി, കോണം തുമ്പ് ഭൂമി മണ്ണ തുമ്പകോണം എന്ന ഗ്രാമത്തിലാണ് അങ്ങ് ജനിക്കാൻ പോകുന്നത്. അങ്ങ് ജനിക്കാൻ പോകുന്ന വീട് നവഗ്രഹേ, നവം പുത്തൻ ഗ്രഹം വീട്, പുത്തൻ വീടെന്ന് പറഞ്ഞ വീട്ടിലാണ് അങ്ങ് ജനിച്ചിരിക്കുന്നത്. ഞാൻ തുമ്പകോണം പുത്തൻ വീട്ടിൽ ജനിച്ചാണ്. അങ്ങ് ഈ ജന്മത്തിൽ IAS പരീക്ഷ എഴുതണം, ലെക്ചറായിട്ടൊന്നും ഇരിക്കാൻ പാടില്ല, പരീക്ഷ എഴുതിയാൽ അങ്ങേക്ക് തലയിൽ കിരീടമുള്ള ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ IPS എന്ന കിരീടം, സ്വർണ്ണ കിരീടം എന്നല്ല കേട്ടോ, മുൾക്കിരീടമാണ് പോലീസിലെ, അങ്ങനെ IPS ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ കൊല്ലപ്പെടുമ്പോൾ അങ്ങൊരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് ശോഭ എന്നാണ്. ഈ പെൺകുട്ടി അങ്ങേ വിവാഹം കഴിക്കാൻ വേണ്ടി പുനർജന്മം എടുത്തിട്ടുണ്ട്. 5 കഴിയുമ്പോൾ അങ്ങ് ആ പെൺകുട്ടി വിവാഹം കഴിക്കും. ഞാൻ IPS എല്ലാം കിട്ടി കേരളത്തിൽ വന്നു. അമ്മേനോട് ചോദിച്ചു, കല്യാണം കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു, അമ്മ ഏതൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോണ്ട് വാ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച പെൺകുട്ടിയാണ്, ഇത്ര മാത്രം കണ്ടീഷനുള്ളത്. വണ്ണമോ നീളമോ നിറമോ ഒന്നും പ്രശ്നമില്ലെന്ന് അമ്മ അവസാനം കൊല്ലത്ത് പോയി എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചു. ഈ ഭൃഗുസംഹിതയിൽ പറയുന്നു, അങ്ങ് കൊല്ല രാജ്യത്ത് പോയി 5 കഴിഞ്ഞ് വിവാഹം കഴിക്കും. പ്രകാശത്തിൻ്റെ പര്യായ അവതൽ പെൺകുട്ടിയായിരിക്കും വിവാഹം കഴിക്കാം. കല്യാണമെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത് കൊല്ലരാജ്യം കൊല്ലം പട്ടണം. എൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണം കഴിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴാണ് വീട്ടിൽ വിളിക്കുന്ന ഒരു പ്രഭ പ്രകാശത്തിൻ്റെ പര്യായവതമാണെന്ന് മനസ്സിലായത്. ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വസ്തുതയാണ്. 4000 കൊല്ലത്തിനു മുമ്പ് ഭൃഗു ജീവിച്ചിരുന്നപ്പോൾ യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല, ഇന്ത്യയിൽ ക്രിസ്ത്യാനികളില്ല, ഇന്ത്യയിൽ ക്രിസ്തുമതത്തിൻ്റെ പേരുള്ള ആളുകൾ ഉണ്ടാവും എന്ന് ഊഹിക്കാൻ പോലും പറ്റിയല്ല. അപ്പോൾ ഞാൻ ഗവർണർ ADC ആയിരുന്നു. വൈദീശ്വരൻ കോവിൽ എന്ന സ്ഥലത്ത് ഗവർണർ കണ്ടു എന്ന് പ്രൈവറ്റ് ഫംഗ്ഷനാണ്. ഗവർണർ എന്നോട് പറഞ്ഞു, അലക്സ് പോയി ഗസ്റ്റ് ഹൗസ് താമസിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഗവർണർ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, വൈദീശ്വരൻ കോവിലിലെ അഗസ്ത്യ നാടി എന്ന നാടിയുണ്ട്, ഒന്ന് കണ്ട ഡിസ്കസ് ചെയ്താൽ കൊള്ളാം. ഗവർണർ ഉടനെ US വിളിച്ച് പറഞ്ഞു, എൻ്റെ ADC അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വൈദീശ്വരൻ കോവിലിൽ പോയി. വൈദീശ്വരൻ കോവിലിൽ പോയപ്പോൾ അവിടെ ഈ അഗസ്ത്യ നാടിയിൽ സംസ്കൃതത്തിൽ, ഈ ഭൃഗുസംഹിതയിൽ സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ അഗസ്ത്യ നാടിയിൽ തമിഴിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ടേപ്പ് റെക്കോർഡ് ചെയ്തു. പക്ഷേ അഗസ്ത്യ നാടി നിർത്തിയെടുത്തു നിന്ന് ഭൃഗുസംഹിത നിർത്തിയെടുത്ത അഗസ്ത്യ നാടി തുടർന്നൊരു പാരഗ്രാഫ് പറയുന്നുണ്ട്. അങ്ങ് വിവാഹം കഴിച്ചിട്ടുണ്ട്, അങ്ങേക്ക് 3 പെൺകുട്ടികളുണ്ടാവും, ആൺകുട്ടികളുണ്ടാവില്ല. മൂത്ത മകൾക്ക് ഭഗവാന്റെ അമ്മയുടെ പേരായിരിക്കും, രണ്ടാമത്തെ മകൾക്ക് ഭഗവാന്റെ സ്ത്രീലിംഗമായിരിക്കും, മൂന്നാമത്തെ മകൾക്ക് അമ്മയ്ക്ക് പ്രിയപ്പെട്ടവളെന്ന അർത്ഥത്തിലുള്ള പേരാണ് ഇടാൻ പോകുന്നത്. മൂത്ത മോൾ ചരിത്രം പഠിക്കും, രണ്ടാമത്തെ മോൾ യന്ത്രത്തിനകത്ത് രഹസ്യം പഠിക്കും, മൂന്നാമത്തെ മോള് മനസ്സിനകത്ത് രഹസ്യം പഠിക്കും. ഈ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യ ഗർഭിണിയായി, 3 പെൺകുട്ടികൾ ജനിച്ചു. മൂത്ത മോക്ക് എൻ്റെ അമ്മയുടെ പേരോട്ട് മറിയം, യേശു ക്രിസ്തുവിൻ്റെ ഭഗവാൻ്റെ അമ്മയുടെ പേര്. രണ്ടാമത്തെ മോക്ക് എൻ്റെ ഭാര്യയുടെ അമ്മയുടെ പേരിടണം, ജെസ്സി, ജീസസ് എന്നുള്ളതിൻ്റെ ശ്രീലിംഗം, ഭഗവാൻ്റെ ശ്രീലിംഗം. മൂന്നാമത്തെ മോക്ക് അമ്മയ്ക്ക് പ്രിയപ്പെട്ടുള്ള അർത്ഥത്തിൽ അമ്മു, ജയലളിതയുടെ പേരിട്ടു, അമ്മു. മൂത്ത മോള് ചരിത്രം പഠിച്ചു, റാങ്ക് വാങ്ങിച്ചു. രണ്ടാമത്തെ മോള് BTech പഠിച്ച് റാങ്ക് വാങ്ങിച്ചു. മൂന്നാമത്തെ മോള് സൈക്കോളജി കയറി പഠിച്ചിട്ട്, മനസ്സിനകത്ത് കയറി പഠിച്ചിട്ട് റാങ്ക് വാങ്ങിച്ചു. അപ്പോൾ 1800 കൊല്ലത്തിന് മുമ്പ് അഗസ്ത്യൻ ഇതെങ്ങനെ എഴുതി വെച്ചു, 4000 കൊല്ലത്തിന് മുമ്പ് ഭൃഗു നമ്മുടെ ജന്മവും പുനർജന്മവും കണ്ടെത്തുകയാണ്. ഇത് ശാസ്ത്രം ഇന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയ വലിയ ഒരു ശാഖയാണ്. ആ ശാഖയെപ്പറ്റിയുള്ള ഗവേഷണങ്ങളാണ് രാധാകൃഷ്ണമണിക്കർ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഓരോ പരീക്ഷണമെടുത്ത് നമ്മൾ വായിക്കുമ്പോഴാണ് ആധുനിക ശാസ്ത്രം എങ്ങനെയാണ് ഈ പുനർജന്മത്തെ സാധൂകരിച്ചത് എന്ന് പറയാൻ പറ്റുള്ളൂ. ആത്മാവിനെ വിളിച്ചുവരുത്തി നമുക്ക് സംസാരിക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ പൂർവ്വജന്മം എവിടെയായിരുന്നു കണ്ടെത്താൻ പറ്റും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതെവിടെയാണ് എന്ന് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളുമൊക്കെ ഏത് ജന്മത്തിൻ്റെ പുനർജന്മമാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ പറ്റും.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതാനും കഷ്ടപ്പാടുകൾ പൂർവ്വജന്മത്തിലെ പാപമാണെങ്കിൽ അതിന് പരിഹാരം ഈ ജന്മത്തിൽ കണ്ടെത്തിയാൽ ആ കഷ്ടപ്പാടിൽ നമുക്ക് രക്ഷ കിട്ടും. നമ്മുടെ പൂർവികർ ചെയ്ത എന്തെങ്കിലും പാപത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെങ്കിൽ ആ പൂർവികരുടെ പാപം മാറ്റാൻ പറ്റും. ഇനി പൂർവ്വജന്മത്തിലെ പാപവും പൂർവികരുടെ പാപവും നമ്മുടെ കർമ്മവും ഒരുമിച്ച് മാറ്റാൻ രാമേശ്വരത്ത് പോയി 22 കണിറ്റിൽ നിന്ന് ഓരോ കണിറ്റിൽ നിന്ന് 3 തൊട്ടി വെള്ളം തലയിലൊഴിച്ച് 66 മന്ത്രം ജപിച്ച് കഴിയുമ്പോൾ പൂർവികരുടെ ശവവും പോയി, പൂർവ്വജന്മത്തിലെ ശവവും പോയി, ഇഹലോകത്തിൽ നമ്മൾ ചെയ്ത കർമ്മഭാവം പോയി. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സൈക്കോളജിക്കൽ ഡിസീസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും, മറ്റു ചില പ്രശ്നം ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും. ഇത് വളരെ വിശാലമായൊരു ശാസ്ത്രമാണ്.